നമസ്കാരം. സംസ്ഥാന പോലീസ് മേധാവിയായി വിരമിച്ച ലോക്നാഥ് ബെഹ്റ IPS NIL വരെ ഇരുന്ന് കഴിവ് തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് വിരമിച്ച ബെഹ്റയെ പിണറായി സർക്കാർ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചത്. മെട്രോ റെയിൽ ലാഭത്തിലായി എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ അഭിമാനമായി പേരെടുക്കുകയും ചെയ്തു. കുടുംബശ്രീ പ്രവർത്തകരെ മെട്രോ ഇടത് സർക്കാരിൻ്റെ സ്ത്രീപക്ഷ സമീപനത്തിനൊപ്പമാണ് തങ്ങളെന്ന് CMRL സ്ഥാപിക്കുകയും ചെയ്തു. ആ മെട്രോ റെയിൽ ലിമിറ്റഡിനെതിരെ ഇടത് തൊഴിലാളി സംഘടനയായ CITU ഇപ്പോൾ തിരിഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടാകണം. കുടുംബശ്രീ തൊഴിലാളികളോടുള്ള കൊച്ചി മെട്രോ റെയിൽ മാനേജ്മെൻറ്റിൻ്റെ ദ്രോഹ നടപടികൾക്കെതിരെ CITU നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിൻ്റെ ഒരുങ്ങുകയാണ്. കുടുംബശ്രീ തൊഴിലാളികളെ ഒഴിവാക്കി സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ മെട്രോ റെയിലിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗൂഢ നീക്കത്തിനെതിരെയാണ് KMRL കോർപ്പറേറ്റ് ഓഫീസിന് മുന്നിൽ പ്രക്ഷോഭം ആരംഭിക്കാൻ CITU എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. 2017 ജൂണിൽ കൊച്ചി മെട്രോ ആരംഭിക്കുമ്പോൾ 8 സ്റ്റേഷനുകളിലായി 616 കുടുംബശ്രീ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ 25 സ്റ്റേഷനുകൾ, എന്നാൽ 416 തൊഴിലാളികൾ മാത്രം. കോവിഡിന് ശേഷം നഷ്ടത്തിൻ്റെ പേരിൽ 200 ഷിഫ്റ്റ് കുറച്ചതിലൂടെ തൊഴിലാളികളുടെ അധ്വാന ഭാരം വർദ്ധിച്ചു. ശേഷിക്കുന്നവരെയും ജോലി ഉപേക്ഷിച്ചു പോകാനാണ് കമ്പനി പ്രേരിപ്പിക്കുന്നത്. സ്വകാര്യവൽക്കരണം തന്നെയാണ് ലക്ഷ്യം. അതിനായി മാസത്തിൽ ശരാശരി 20 ഷിഫ്റ്റ് മാത്രം കുടുംബശ്രീക്ക് നൽകുന്നു ഇപ്പോൾ എന്നാണ് ആരോപണം. യന്ത്രസാമഗ്രികളുടെ അറ്റകുറ്റപ്പണിയാകട്ടെ, നടത്തുന്നുമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീപക്ഷ നയത്തിന് തുരങ്കം വയ്ക്കുന്ന നടപടികളും KMRL സ്വീകരിക്കുന്നുവെന്നും CITU ആരോപിക്കുന്നു. നോമിനേറ്റഡ് ടെൻഡറിലൂടെയാണ് കുടുംബശ്രീക്ക് കരാർ ലഭിച്ചത്. അതൊഴിവാക്കി ഓപ്പൺ ടെൻഡർ നടപ്പാക്കുമെന്നും നിലവിലെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുമെന്നും മാനേജ്മെൻറ്റ് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് CITUവിൻ്റെ ആരോപണം. തൊഴിലാളികളുടെ എണ്ണം പരമാവധി കുറച്ച ശേഷം ടെൻഡർ ചെയ്ത് കുറഞ്ഞ തുകയ്ക്ക് സ്വകാര്യ കരാർ നൽകാനും കുടുംബശ്രീയെ ഒഴിവാക്കാനുമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. ഉടൻ തുറക്കാനിരിക്കുന്ന തൃപ്പൂണിത്തുറ ടെർമിനലിലെ സേവനങ്ങൾക്ക് സ്വകാര്യ ഏജൻസിയെ കണ്ടെത്താനാണ് ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. 1000 സ്ത്രീകൾ ജോലിക്ക് കുടുംബശ്രീയെ സമീപിക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഒരു ഭാഗത്ത് വാതിൽ കൊട്ടിയടയ്ക്കുകയാണ് KMRL. 47 പേരുടെ സൂപ്പർവൈസർ തസ്തിക ഉപേക്ഷിച്ചു കളഞ്ഞു. ഒരു ദിവസം പോലും കുടുംബശ്രീ ജീവനക്കാർക്ക് ലീവ് നൽകില്ല. ലീവ് എടുത്താൽ വേതനം നിഷേധിക്കുന്നു എന്നാണ് CITUവിൻ്റെ ആരോപണം. മെട്രോ ലാഭത്തിലായാൽ ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നാണ് അന്ന് പറഞ്ഞത്. ലാഭത്തിലായിട്ടും ഒരു നടപടിയുമില്ല. ഈ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും 26 ദിവസം ഷിഫ്റ്റ് നൽകണമെന്നാണ് CITUവിൻ്റെ ആവശ്യം. തൃപ്പൂണിത്തുറ ടെർമിനലിലേക്കുള്ള ടെൻഡർ നടപടി ഉപേക്ഷിച്ച് കുടുംബശ്രീയെ തന്നെ ഏൽപ്പിക്കണം. മെട്രോയിൽ ഇതുവരെ ഒരു സമരമോ പണിമുടക്കോ തങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. മെട്രോ സേവനങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള ഗൂഢ നീക്കം ഉപേക്ഷിക്കാത്ത പക്ഷം കുടുംബശ്രീ തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നാണ് CITU ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ്, സെക്രട്ടറി PR മുരളീധരൻ എന്നിവർ ചൂണ്ടിക്കാട്ടിയത്. കുടുംബശ്രീ അടക്കം സ്ത്രീ പങ്കാളിത്തമുള്ള സംരംഭങ്ങളെ മുൻനിരയിലേക്ക് എത്തിക്കാൻ ഇടത് സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് ഈ സ്ത്രീ വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, കുടുംബശ്രീ വിരുദ്ധ നീക്കങ്ങൾ സർക്കാരിന് കീഴിലെ ഒരു സ്ഥാപനം തന്നെ ചെയ്യുന്നത് എന്നതാണ് വിരോധാഭാസം.